മുക്കത്ത് മത്സ്യക്കടയ്ക്ക് നേരെ ആക്രമണമെന്ന പരാതി മുക്കം മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന കടയ്ക്ക് നേരെ ബുധനാഴ്ച രാത്രിയാണ് ആക്രമണം ഉണ്ടായത് മുക്കം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മുക്കം മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന മത്സ്യക്കടയാണ് അടിച്ചു തകർത്തത് ബുധനാഴ്ച രാത്രിയാണ് സംഭവം മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കടയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് രാവിലെ മത്സ്യവിൽപ്പനയ്ക്കായി എത്തിയവരാണ് സംഭവം കണ്ടത് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന 40,000 രൂപയുടെ മത്സ്യം മത്സ്യത്തിലിടാനായി സൂക്ഷിച്ചിരുന്ന ഐസ് എന്നിവ റോഡിൽ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു മത്സ്യവിൽപ്പനയ്ക്കായി സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബും തകർത്തിട്ടുണ്ട് കടയിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതായി മത്സ്യവ്യാപാരി അൻസാർ പറഞ്ഞു ഇപ്പോൾ ചെയ്തതൊക്കെപാടെ വലിച്ചിട്ട് പുറത്തിട്ടുകാണ്ട് ഇപ്പോൾ നമ്മളെ വയ്യാതാരാക്കിയ മാതിരിയാണിത് അപ്പോൾ എൻ്റെ നഷ്ടപരിഹാരം അതേമാതിരി ഇതേമാതിരി എനിക്ക് മീൻ ഇപ്പോൾ പറഞ്ഞാൽ 10-40 രൂപേനെ മീൻ ഇപ്പോൾ പുറത്ത് ഒരു വലിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് പോകുന്നത് 5 മണിക്കാണ് അവിടെ പൈസ എൻ്റെ പണിക്കാരെ ഏൽപ്പിച്ച് അവിടെ കടന്നുള്ളൂ വെക്കുന്നത് ആ പൈസ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളപ്പോൾ അതിനുള്ളിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാമ്പത്തികമായിട്ടുള്ള പിന്നെ പൈസകളൊക്കെ നമ്മളതിൽ നിന്ന് പോയതായിട്ടാണ് ഇപ്പോൾ എനിക്ക് മുക്ക പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വാടകയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സൂചന അതേസമയം കെട്ടിടവും കടമുറിയും കടമുറിയുടെ ലൈസൻസും തങ്ങളുടെ പേരിൽ തന്നെയാണെന്നും അതുകൊണ്ടാണ് കടയ്ക്ക് പുതിയ പൂട്ടിട്ട് അടച്ചു പൂട്ടിയതെന്നും കെട്ടിട ഉടമയും പറയുന്നു മത്സ്യക്കച്ചവടക്കാർ മാസങ്ങളായി വാടക തരാതെ കബളിപ്പിക്കുകയാണെന്നും കെട്ടിട ഉടമ പറഞ്ഞു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം